കേരളത്തിന്റെ തീരക്കടലിൽ ഒരു കാലത്ത് സുലഭമായിരുന്ന മത്സ്യമാണ് മത്തി. എന്നാൽ ഇപ്പോൾ ദിവസങ്ങളോളം കടലിൽ അലഞ്ഞാലും മത്തി കിട്ടാറില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിനൊപ്പം അശാസ്ത്രീയമായ മത്സ്യബന്ധനമാണ് മത്തിയുടെ ദൗർലഭ്യത്തിന് കാരണമെന്നാണ് പരമ്പരാഗത തൊഴിലാളികളുടെ അഭിപ്രായം. ഒരു കാലത്ത് മത്സ്യബന്ധനത്തിന് പോയിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുലഭമായി ലഭിച്ചിരുന്ന മത്സ്യമായിരുന്നു ചാളയെന്നും മത്തി എന്ന പേരിലും അറിയപ്പെട്ടിരുന്ന മത്സ്യം. എന്നാൽ ഇന്നത് കിട്ടാക്കനിയായിരിക്കുകയാണ് എന്നാണ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. ഇതോടുകൂടി ഇവരുടെ ജീവിതവും ദുരിതപൂർണമായി എന്ന് ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു. അവരോട് തന്നെ നമുക്ക് ചോദിക്കാം, എന്താണ് ഇപ്പോൾ ചാളയുടെ അവസ്ഥ? നിങ്ങൾക്ക് ചാള കിട്ടാറുണ്ടോ? ചാളയെന്ന് പറയുന്ന സാധനം കടലിൽ നിന്ന് പ്രത്യക്ഷമായെന്നുള്ള രീതിയിലായി ഇരിക്കുന്നതാണ്. വല്ലപ്പോഴും വല്ല ഇപ്പോൾ രണ്ട് മൂന്നാല് ഈ കഴിഞ്ഞ മാസത്തിൽ ഒരു നിസ്സാര ദിവസം രണ്ട് മൂന്ന് ദിവസം കുറഞ്ഞ ചാള കിട്ടി. ഇതല്ലാതെ അത് പിന്നെ പിന്നെ കണി കാണാനുമില്ല. ഈ ചാളയെന്ന് പറയുന്ന സാധനമാണ് മത്സ്യത്തൊഴിലാളിനെ പഴയ കാരണന്മാർ പറയുന്നത് മക്കളെ പൊറ്റി എന്നാണ് പറഞ്ഞിരുന്ന ചാളനെ. അത് സ്ഥിരം കിട്ടി, അത് വന്നു കഴിഞ്ഞെന്നാൽ പട്ടിണി മാറ്റി, മത്സ്യത്തൊഴിലാളിയുടെ പട്ടിണി മാറ്റിയിരുന്ന ഒരു സാധനം ചാളയായിരുന്നു. ആ ചാള അപ്രത്യക്ഷമായിപ്പോയി. സുനാമി കഴിഞ്ഞതിന് ശേഷം തീരെ ഇല്ലാതെയായി. ഇത് ഇല്ലാതെയായതിൻ്റെ കാരണം ഗവേഷകർ പറയണത് എന്താണ്, അവർ പറയണത് ഇത് മുട്ടതെല്ലാം വരുന്ന മാസത്തിൽ ഇതിനെ പിടിക്കണ എന്നുള്ളത് കൊണ്ടാണ്. അത് മുട്ടതെല്ലാം വരുമ്പോൾ പിടിക്കണമെന്ന് പറയാനായിട്ട് പണ്ട് പറഞ്ഞിരുന്ന എടവത്തിലാണ്, പഴയ കാരണന്മാർ പറഞ്ഞിരുന്ന എടവത്തിൽ മുട്ടതെല്ലാം ചാള വരും. എവിടെ ഉണ്ടെങ്കിലും മുട്ടതെല്ലാം വന്നിരിക്കും കരക്ക് ചാളയെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പം എടവത്തിലും എല്ലാം ഇത് മുട്ട ഉണ്ടാവുന്നത് ചിങ്ങമാസത്തിലും മുട്ടയുള്ള ചാള ഉണ്ടാകുന്ന കാലമായി മാറി. അപ്പം ഇത് അതിൻ്റെ അവരുടെ ഗവേഷകരുടെ ഇതിൽ നിന്ന് പിടി വിട്ടുപോയെന്നാണ് മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾക്ക് തോന്നുന്നത്. അതായത് മക്കളെ പോറ്റിയെന്ന മത്സ്യം ഇപ്പോൾ കിട്ടാതായതോടെ മക്കളെ പോറ്റാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. അങ്ങനെയാണ് ഇപ്പോൾ ഈ അയിലെന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ മറ്റ് ചെറുമീനുകളൊക്കെ വരും, അത് അഞ്ച് ദിവസം വന്ന് പിന്നെ 20 ദിവസം ഉണ്ടാവില്ല, പട്ടിണിയായി മാറണ കാല അവസ്ഥയിലാണ് ഇപ്പോൾ പോണത്. ചാള ഉണ്ടായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ഥിരം ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. രണ്ട് ദിവസം ഇത് ആ 30 ബാക്കി 28 ദിവസവും കിട്ടുമായിരുന്നു, അതായിരുന്നു ചാള. എന്താണ് ചേട്ടാ ഈ ചാള ഇപ്പോൾ കിട്ടാത്തതിൻ്റെ ഒരു കാരണമായി പറയപ്പെടുന്നത്? നിങ്ങൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായി മത്സ്യം നടത്തുമ്പോൾ ഈ സാധനം ഇപ്പോൾ കാണാൻ കൂടി കഴിയുന്നില്ലേ? ഇപ്പോൾ കാണാൻ കഴിയണില്ല, മുട്ടച്ചാളിനെ പിടിച്ചെടുത്തുകൊണ്ടാണെന്നാണ് ചിലവർ പറയണത്. അതുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് തോന്നണില്ല. ഉൽപാദന ശേഷി കുറഞ്ഞുകൊണ്ടാണ് ജീവിതനാടിയായിരുന്നു ഇത്. എന്തായാലും ഞങ്ങളുടെ ജീവിതനാടി തന്നെയാണ് ചാള. കടലിലൊക്കെ ആമതേനു എന്ന് പറഞ്ഞ ഒരു സാധനമായിരുന്നു ചാള. അതിനിപ്പോൾ കിട്ടാതെ കഴിഞ്ഞാൽ മുഴുവൻ പട്ടിണിയിലായി. അല്ലെങ്കിൽ ശരീരത്തിന് നല്ലതാണ്, അസുഖമില്ലാത്തൊരു സാധനമാണ് ചാള. പണ്ടൊക്കെ ചാകര എന്ന് പറയപ്പെടുമ്പോഴത്തേക്ക് ചാളകൾ കിട്ടുന്നൊരു കാലമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ ഉണ്ടോ? ഇപ്പം ചാകരയുണ്ട്, ചാളയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ചാകര എന്ന് പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ, ചാള കിട്ടൂല. ചാകര എന്ന് പറഞ്ഞു നടക്കാം, ചാകരേ ഇല്ല. ഏതെങ്കിലും സ്ഥലത്ത് മീൻ കൂട്ടമായിട്ട് ഒന്ന് ഒരു ദിവസം രണ്ട് ദിവസം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടൂല. അതാണ് സിറ്റുവേഷൻ ഇപ്പോൾ. കടലിൽ മീൻ നിൽക്കണില്ല. ഈ വലിയ മത്സ്യങ്ങൾ, വലിയ ബോട്ടുകളിലെ മത്സ്യബന്ധനം, അതായത് നിരോധിത വല ഉപയോഗിച്ചുകൊണ്ടുള്ള മത്സ്യബന്ധനം, അത് നിങ്ങൾ ചെറുവള്ളക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു? അത് ബുദ്ധിമുട്ടാണ് സംഭവം. ഈ രണ്ട് ബോട്ടുകളും ഇപ്പോൾ ലാച്ചിക്ക് പടിഞ്ഞാറിടുന്ന വലിച്ച് ഈ ചെറിയ മത്സ്യങ്ങളെയും പിടിച്ച് അവർ വേസ്റ്റ് പോലെ കോരിക്കളഞ്ഞ് നമുക്ക് ഇവിടെ വലുതാക്കിടുന്ന മീനാണ് ഇവർ നശിപ്പിച്ചുകൊണ്ടത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും നമുക്കുണ്ട്. പിന്നെ ഈ ബോട്ടുകാരുണ്ട്, ഈ ചെറിയ ചെറിയ മീനുകളൊക്കെ നമ്മൾ ഈ വളം പോലെ കോരി ഈ മല പോലെ കൂട്ടിയിട്ടാണ് ഹാർബറിലൊക്കെ. നിങ്ങളൊക്കെ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട, അതായത് ഈ ചാളെ ഇപ്പോൾ കാണാൻ കൂടി കഴിയാത്തതിൻ്റെ കാരണം ഇത്തരത്തിലുള്ള മത്സ്യബന്ധനമാണെന്നാണോ? അതാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ്, ഈ ചെറിയ മത്സ്യ കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക. ചാളയായാലും എന്ത് മീനായാലും ഈ നശിപ്പിച്ചിട്ടാണ് മീനിൻ്റെ വർധനവ് കുറഞ്ഞാണ് എനിക്ക് തോന്നുന്നത്. അതാണ് മത്സ്യബന്ധനത്തിന് പോയിരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് സുലഭമായി ലഭിച്ചിരുന്ന മത്തി അല്ലെങ്കിൽ ചാള എന്ന് കിട്ടാതായതോടുകൂടി മത്സ്യത്തൊഴിലാളികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നത് അവരുടെ ജീവിതം ദുരിതപൂർണമായിരിക്കുന്നുവെന്നാണ്. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ ശ്യാംലാലിനൊപ്പം സനോജ് സുരേന്ദ്രൻ, ന്യൂസ് 8.